ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കെ ഇങ്ങ് പത്തനാപുരം ഗാന്ധിഭവനിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. സ്നേഹഗ്രാമം എന്ന സാങ്കല്പിക പഞ്ചായത്തിലേക്കായിരുന്നു ആ പൊതു തെരഞ്ഞെടുപ്പ്. ഗാന്ധിജയന്തി ദിനത്തിലാണ് വിജയികളുടെ സ്ഥാനാരോഹണം. ഈ ഇലക്ഷൻ വിശേഷങ്ങൾ കാണാം. പത്രികാ സമർപ്പണം മുതൽ വോട്ടെടുപ്പും ഫലപ്രഖ്യാപനവും വരെ കീറുകൃത്യം. ഒരു പൊതുതെരഞ്ഞെടുപ്പിന്റെ എല്ലാ ക്രമീകരണങ്ങളും പിന്തുടർന്നായിരുന്നു ഗാന്ധിഭവനിലെ വോട്ടെടുപ്പ്. മീറ്റ് ദി കാൻഡിഡേറ്റും മുന്നണികളുടെ ശക്തി പ്രകടനവും കലാശക്കൊട്ടുമൊക്കെ അന്തേവാസികളിൽ ആവേശമുണർത്തി. 12 വയസ്സായിരുന്നു ഗാന്ധിഭവനിലെ സമ്മതിദാനം വിനിയോഗിക്കാനുള്ള പ്രായപരിധി. സ്നേഹഗ്രാമം പഞ്ചായത്ത് എന്ന ഒരു സാങ്കല്പിക പഞ്ചായത്ത്, ഇത് 2005 ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാ വർഷവും തെരഞ്ഞെടുപ്പുണ്ട്. കൃത്യമായ തയ്യാറെടുപ്പുകളോടെ വളരെ സൂക്ഷ്മമായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. ജനാധിപത്യവും സുതാര്യവുമായ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജനകീയമായ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇരുമുന്നണികളായിരുന്നു മത്സര രംഗത്ത്. പ്രാവും സൈക്കിളുമായിരുന്നു ചിഹ്നം. പൊതുതെരഞ്ഞെടുപ്പിന്റെ മറ്റെല്ലാ രീതികളും പിന്തുടരുന്നുണ്ടെങ്കിലും ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവുമില്ല. സ്നേഹഗ്രാമത്തിന്റെ ഭരണസമിതി അംഗങ്ങളെയുള്ളൂ. സ്നേഹഗ്രാമം എന്ന ഇവരുടെ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾക്ക് അതാത് ബ്ലോക്കിന്റെ സ്വതന്ത്ര ചുമതലയാണ് നിർവഹിക്കേണ്ടി വരിക. മനുഷ്യക്കടത്തിനിരയായ ശ്രീലങ്കൻ അന്തേവാസികളും വോട്ടെടുപ്പിൽ പങ്കെടുത്തത് കൗതുക കാഴ്ചയായി. കൺട്രി സോ ഇങ്ങ വന്ന് എങ്ങനെ വോട്ട് ഉറുമ തന്നതുക്ക് സാർക്ക് നന്ദി തെരിച്ചിരിക്കോ. ഇത് എങ്ങനെ പുതു എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഹാപ്പി. വരും വർഷങ്ങളിൽ ഗാന്ധിഭവന്റെ മറ്റു ശാഖകളിലും പൂർവാധികം ഭംഗിയോടെ തെരഞ്ഞെടുപ്പ് നടത്താനാണ് തീരുമാനം. 24 കൊട്ടാരക്കര.